ഇത് ഗോതമ്പ് പൊറോട്ട. ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കിയ വിധമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും കണ്ടിട്ട് കമൻസും ലൈക്കും തരും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബിംഗ് മൈ ചാനൽ. ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാൻ ഞാൻ 4 ഗ്ലാസ് ആട്ട പൊടി എടുത്തു. കോഴിപ്പൊടി 1 സ്പൂൺ, പഞ്ചസാര ഇട്ട് 1/2 സ്പൂൺ, 1/2 സ്പൂൺ സോഡപ്പൊടി ഇട്ടു, ആവശ്യത്തിന് വൃത്തി ചേർത്തു, 1/2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു, എന്നിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച് ബോളാക്കി. 1 സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് സോഡപ്പൊടി, കാൽ സ്പൂൺ സോഡപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ 1 സ്പൂൺ, ഒന്ന് 2 സ്പൂൺ ഉണ്ടാകും ഉപ്പ്, ആവശ്യത്തിന് വൃത്തിയാക്കാം. ഇത് വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കുഴക്കാം. കാൽ സ്പൂൺ സോഡപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ വെളിച്ചെണ്ണ, 4 ഗ്ലാസ് കോരിപ്പൊടി ഇതിനകത്ത് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് കഴിക്കും. മാവ് കുഴച്ചെടുക്കണം. ഇതാണ് ഏഷ്യൻ കടയിൽ വിളിച്ചാണ് ചെത്തരി. കുഴച്ച് മിക്സാക്കി കുറച്ച് വരച്ച് വീശി മൈദോണ്ട് ഓട്ടുണ്ടാക്കുന്നതാണ് വീശി. ഇത് 10 മിനിറ്റ് ഒരു നെറ്റ് തുണി നനച്ച് ഈ മാവിൻ്റെ മണ്ണിലേക്ക് മുറിവില്ല, ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് മുറിച്ച് ഇത് 10 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത്. ഇപ്പോൾ സമയം 7:35 ആകുമ്പോൾ കടത്താൻ പൊറോട്ടയ്ക്ക് കുഴച്ച ഗോതമ്പ് മാവ് ഒരു നനഞ്ഞ തോർത്ത് കൊണ്ട് മൂടി വെച്ചു. ഇപ്പോൾ 1/2 മണിക്കൂറായി. ഇതിനെ എടുത്ത് നനറ്റി അടിച്ച് പൊറോട്ടയുടെ ആക്കി വെക്കണം. ഇത് അകലുള്ള തോർത്ത് തുണി ഇട്ടാണ് നനച്ചാണ് മൂടുന്നത്. 10-25 മിനിറ്റായി ഇപ്പോൾ ഇത് കുഴക്കും.
പരത്താം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് പരത്തുന്ന എണ്ണ എടുത്ത് വെച്ചു. പൊറോട്ടയ്ക്കുള്ള മാവ് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടി വെളിച്ചെണ്ണയിൽ വരത്തി അടിച്ച് റോൾ ചെയ്ത് വെക്കും. ഇങ്ങനെ എല്ലാം പോലും പരത്തി എണ്ണയിൽ ഒഴിച്ച് പരത്തി വീശി റോളാക്കി ഫ്ലാറ്റാക്കി റോളാക്കി ഉരുട്ടി വെച്ചു. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വീശുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്നുണ്ട്. അത് ഒട്ടിച്ച് വെച്ചിട്ട് റോളാക്കി എടുക്കും. ഇതുപോലെ പോലെ പുളി നനച്ചിടാം. ഇതിൽ പാത്രം വെക്കാൻ വേണ്ടി
നാല് ഗ്ലാസ് ചെണ്ണ ഇട്ടേക്ക ഉണങ്ങിപ്പാതിരിക്കാനായിട്ട്. ഇനി ഇത് കുറച്ച് നേരം വെച്ച് തൊട്ട് പരത്തിയിട്ട് യൂസ് ചെയ്യും. ഗോതമ്പ് പൊറോട്ടയ്ക്കുള്ള മാവ് പരത്തി ചുറ്റി വെച്ചതിന് ശേഷം വീണ്ടും നനഞ്ഞ അത് തോർത്തിട്ട് കുറച്ച് നേരം മൂടി വെക്കും. പൊറോട്ട അടിച്ച് ചുറ്റി വെച്ച് നിന്ന് ഈ പരത്തി ചൂടാം. പരത്തി റോളാക്കി വെച്ച പൊറോട്ടയ്ക്കുള്ള ബോൾസ് 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നന്നു തോർത്തിട്ട് മൂടി വെച്ചതിന് ശേഷം ചിലപ്പോൾ കുമള ഉത്തി പൊങ്ങുകയും ഇത് എണ്ണ ഉപയോഗിച്ച് വീണ്ടും പരത്തി ദോശക്കല്ലിൽ ഇട്ട് ചുറ്റെടുക്കുന്നു. അപ്പോൾ ദോശക്കല്ല് അല്പത്തി വെച്ച് ചൂടാകുമ്പോൾ ഓരോ പൊറോട്ടയും എണ്ണ ഉപയോഗിച്ച് വീണ്ടും പരത്തി ദോശക്കല്ലിട്ട് ചൂടാക്കി ചുറ്റെടുക്കുന്നു. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മുകളിൽ കുറച്ച് എണ്ണ ഒഴിക്കും, ഒരു മറിച്ചിടും. മറിച്ചിട്ട് രണ്ട് സൈഡും ചമ്മുന്ന പൊറോട്ട റെഡി. ഒരു വർഷം ഗോതമ്പ് കൊണ്ടുള്ള പൊറോട്ട സൈഡിൽ അടിച്ചത് പൊടിഞ്ഞു. മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ട സൈഡിൽ ഇടിച്ചാൽ അതിൻ്റെ ഇതളൊക്കെ ഇളകി വരുന്ന പോലെ ഇതിന് നടക്കില്ല. ഒരു വർഷം പൊറോട്ട പോലെ അടിക്കാൻ പറ്റില്ല, അടിച്ചാൽ അല്ലെങ്കിൽ തെളിഞ്ഞു വരും. ലെയറ് പറയാനായിട്ട് അടിച്ചപ്പോൾ പൊടിഞ്ഞു പോയി. അല്ല തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞ് വന്നു അടിക്കേണ്ട ആവശ്യമില്ല. പൊറോട്ട ഇപ്പം വെന്ത് മുരിങ്ങ ബ്രൗൺ കളറായി. അങ്ങനെ ഗോതമ്പ് പൊറോട്ട അടുത്തിടാനായിട്ട് ഉള്ളിലേക്ക് എണ്ണ കുറച്ച് ഇത് എടുത്തിടാം. ഒരു സൈഡായി കഴിയുമ്പോൾ എണ്ണ എണ്ണ ഒഴിച്ചിട്ട് മറിച്ചിടുക. മറിച്ചിട്ട് രണ്ട് സൈഡും മരുന്ന് കഴിയുമ്പോൾ പൊറോട്ട റെഡി. ഒരു സൈഡ് മറിക്കാമെന്നില്ല, എണ്ണ ഒഴിച്ച്
പൊറോട്ട, ഗോതമ്പ് പൊറോട്ട റെഡി. പൊടിച്ചാൽ ഒടിക്കാൻ പറ്റും, പെട്ടെന്ന് ഒടിക്കാൻ പറ്റും. രണ്ട് ദിവസവും കരിഞ്ഞു പൊറോട്ട റെഡി. ഇനി ഇപ്പോൾ രണ്ട് പൊറോട്ടകളെ ഉള്ളൂ പരത്തിച്ചുണ്ടാക്കിയിട്ട്, ബാക്കിയെല്ലാം ചുട്ട് വരുന്നു. അങ്ങനെ ഗോതമ്പ് പൊറോട്ട റെഡിയാക്കി ഉണ്ടാക്കിയില്ല. ഇപ്പം മൂന്നോ നാലോ ഉണ്ട്. രണ്ട് ആദ്യം ഉണ്ടാക്കിയ പൊറോട്ട സൈഡിലിടിച്ച് ഇതെല്ലാം വരുത്തിയിട്ടേ പൊടിഞ്ഞു, ബാക്കിയുള്ള ഇടിക്കാത്തതുകൊണ്ട് നേരെത്തി. രണ്ടുപേരോട് കഴിക്കാണ്ട് രണ്ടുപേര് കഴിച്ചു. Like, you like.